അൽഹംദുലില്ലാഹ് വബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് അൽഹംദുലില്ലാഹ് ഖബ്ല അർദിളാ വബഅദ അർദിളാ വഹത്താ തർളാ യാ റബ്ബനാ ലകൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമ സുൽത്താനിക വജബറൂതിക അൽഹംദുലില്ലാഹ് ഹഖ് ഹംദിഹി الصلاة والسلام على من لا نبي من بعده اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇവിടെ പറയുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ സർവ്വതും സമർപ്പിക്കുക എന്ന ഇസ്ലാം എന്ന പദപ്രയോഗം തന്നെ അതാണ്. ആ സമർപ്പണത്തിന് നമ്മെ യഥാർത്ഥ രീതിയിൽ സന്നദ്ധരാക്കുകയും ഇവിടം പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ ചിന്തയും ഈമാനികമായ ഒരു പരുവത്തിൽ സ്ഫുടം ചെയ്തെടുക്കപ്പെടുകയും അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനും സൽക്കർമ്മിയായി മരിക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു സന്നദ്ധത നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒത്തുചേരൽ വിജയിച്ചു. അല്ലാഹു അങ്ങനാക്കി തരുമാറാകട്ടെ. വിശ്വാസത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച. സ്നേഹവും ബഹുമാനവും വിശ്വാസവും ഈമാൻ. എനിക്ക് തോന്നുന്നു ഈ ആശയം അള്ളാഹു വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു സൂറയാണ് സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മാർഗദർശനം മനുഷ്യ സമൂഹത്തിന് എന്താണ് ഖുർആൻ നൽകുന്നത് എന്നതിൻ്റെ ആകത്തുകയാണ് ഈ സൂറ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ വചനങ്ങൾ മനുഷ്യരോട് സംവദിക്കുന്ന ആശയം എന്താണ്? നമ്മോട് നമ്മുടെ സ്രഷ്ടാവിന് പറയാനുള്ളത് എന്താണ്? ഇത് ഒരു നക്ഷൽ രൂപത്തിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ഒരു സൂറയാണ് സൂറത്തുൽ അസ്ർ. എന്താണ് അതിൻ്റെ ആശയം? വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം, സമയത്തെ തന്നെയാണ് സത്യം. വൽ അസ്ർ, അസ്ർ നേരത്തെ, മധ്യാഹ്നം പൂർവാഹ്ന നേരത്തെ തന്നെയാണ് സത്യം. വൽ അസ്ർ, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യ സമൂഹം ലഫീ ഖുസ്രിൻ, തീരാ നഷ്ടത്തിലാണ്. മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, ജൂതന്, ഹിന്ദുവിന്, നിരീശ്വരവാദിക്ക് എന്നൊന്നുമല്ല, മനുഷ്യ സമൂഹം, ദ എൻറ്റയർ ഹ്യൂമാനിറ്റി, മനുഷ്യ സമൂഹം ഒന്നാകെ ലഫീ ഖുസ്രിൻ, ഇൻ കംപ്ലീറ്റ് ലോസ് ആൻഡ് ഡിസ്ട്രക്ഷൻ. അങ്ങേയറ്റത്തെ നഷ്ടവും നാശവും മനുഷ്യന് സംഭവിക്കുന്നു. എല്ലാവരും നഷ്ടത്തിലാണ്. പക്ഷേ നഷ്ടം വരാത്ത ഒരു വിഭാഗത്തെ അള്ളാഹു പറയാൻ പോകും, ഇവരൊഴികെ ബാക്കി മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ്. ആർക്കാണ് നഷ്ടമില്ലാത്തത്?
ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. നാല് വിഷയങ്ങൾ ചെയ്യുന്ന ആളുകളൊഴികെ, നാല് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളൊഴികെ ബാക്കി മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ്. ആയിരക്കണക്കിന് നന്മകൾ പഠിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. അതിൽ ശതക്കണക്കിന് ഉപദേശങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ വേണമെന്ന് തോന്നുന്നുവെങ്കിൽ അത് ഈ സൂറത്തുൽ അസറിൽ കാണാൻ കഴിയുമെന്നാണ്. വളരെ സംക്ഷിപ്തമായി നമ്മളതിൻ്റെ ആശയം പറയുകയാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ലിഖുല്ലി ആയത്തിൻ സിത്തൂന അൽഫ മഅന, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് 60,000-ത്തോളം ആശയങ്ങളുണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. 60 നമുക്ക് ഒന്നേ മനസ്സിലായുള്ളൂ, ഒരാശയം ഒരായത്തിന് 60,000 അർത്ഥങ്ങൾ വരുമെന്നാണ്. നമ്മുടെ ഇൽമിൻ്റെയും ചിന്തയുടെയും നമ്മുടെ കൽബിൻ്റെ നൂറാനിയത്തിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ ആശയം അന്വേഷിക്കുകയാണ്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യ സമൂഹം നഷ്ടത്തിലാണ്. നഷ്ടം മനുഷ്യന് ആരും ഇഷ്ടപ്പെടുന്നില്ല, നഷ്ടം ആർക്കും ഇഷ്ടവുമല്ല, അല്ലേ? പരാജയം ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാ പരാജയം സംഭവിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു സംഘടനക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു പരാജയമോ ഒരു ക്ഷീണമോ നഷ്ടമോ സംഭവിക്കുമ്പോൾ ജനങ്ങൾ അക്രമാസക്തമാകുന്നത്, വൈകാരികമായി പ്രതികരിക്കുന്നത് നഷ്ടം ആർക്കും ഇഷ്ടമല്ല എന്നതിൻ്റെ വളരെ പ്രകടമായ തെളിവാണ്. അതാർക്കും ഇഷ്ടമല്ല. അങ്ങനെയാണ് ഫുട്ബോളിൻ്റെ വല്ല മാച്ചോ ടൂർണമെൻ്റൊക്കെ നടക്കുമ്പോൾ അവിടെ അടിപിടി ഉണ്ടാകും. എപ്പോഴാണ് ഏതെങ്കിലും ഒരു ടീം ജയിക്കുമ്പോഴാണ്. ഒരു ടൈപ്പായിട്ട് പിരിയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഖുസ്രാൻ ആർക്കും വേണ്ട എന്നാണ്, നഷ്ടം ആർക്കും ഇഷ്ടമല്ല. പക്ഷേ അള്ളാഹു പറയുന്ന മനുഷ്യൻ നഷ്ടം സംഭവിക്കും. വലിയ ബുദ്ധിജീവിയായി ജീവിക്കുന്ന മനുഷ്യൻ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യൻ, നമ്മുടെ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയ, നമ്മൾ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, മനുഷ്യൻ ആസ്വദിക്കുന്ന ടെക്നോളജി, ഇതെല്ലാം ഉപയോഗിച്ച് കണ്ടുപിടിച്ച് ബുദ്ധിജീവിയായി ജീവിച്ച് മരിക്കുന്ന നേരം അവന് നഷ്ടമാണെങ്കിൽ ഈ ജീവിതത്തിന് പിന്നെ എന്താണ് അർത്ഥം? മനുഷ്യൻ നഷ്ടത്തിലാണ്. പക്ഷേ മനുഷ്യനെ നഷ്ടപ്പെടുത്താനോ അവനെ പരാജയപ്പെടുത്താനോ അല്ല സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ തീരുമാനം. മനുഷ്യൻ വിജയിക്കണമെന്നാണ്. വിജയിച്ച് വിജയശ്രീലാളിതനായി മരണശേഷമുള്ള പാരത്രിക ലോകത്തേക്ക് യാത്ര ചെയ്യണം. അവിടെ വളരെ സുഖസുന്ദരമായ അനശ്വരമായ അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ള ജീവിതം ലഭിക്കണം. അതിനാണ് അല്ലെ അള്ളാഹു വിളിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والله يدعو الى دار السلام ويهدي من يشاء الى صراط مستقيم والله يدعو എന്നതിന് അർത്ഥം, അതിനെ മഅന, മനുഷ്യൻ ലോകത്ത് വന്നത് എന്നതിന് അർത്ഥം, അതിന് മഅന, അതിന് ഒരു മീനിങ് നൽകാൻ ഇസ്ലാമിന് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ പറയുമ്പോൾ ഇസ്ലാമേതര വിശ്വാസികൾക്കൊരു പക്ഷേ അതിത്തിരി സങ്കുചിതമായ ചിന്തയല്ലേ എന്ന് തോന്നിപ്പോയേക്കാം. അള്ളാഹു പറയുന്നത് വളരെ വ്യക്തമാണ്. എന്തിനാണ് ഇവിടെ വന്നത്? എന്താണ് ഈ ജീവിതം? കുറേ കാലം അടിച്ചു പൊളിച്ച് ജീവിച്ചങ്ങ് പോയാൽ മതിയോ? നമ്മളൊരു ടൗണിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഈ സദസ്സിൽ നിന്നപ്പുറം ഒരു സമൂഹം ഇതിനെ വീക്ഷിക്കുന്നുണ്ടാകാം, കാണുന്നുണ്ടാകാം. റമദാൻ അവർക്കു കൂടെയുള്ള സന്ദേശമാണ്. എന്തിനാണ് ഈ ജീവിതം? കുറേ കാലം അടിച്ചു പൊളിച്ച് ജീവിച്ച് ഈ അടിച്ചു പൊളിക്കുക എന്നുള്ള പ്രയോഗമൊക്കെ മനുഷ്യൻ്റെ യൗവനത്തിലേ നടക്കൂ, അല്ലേ? അസുഖം വന്ന മനുഷ്യന് പിന്നെ എന്ത് വേണം? ആശുപത്രി കിടക്കയിൽ കിടക്ക് നാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു നേരത്തെ ശ്വാസമാണ്, അല്ലേ? വേദനയില്ലാത്തൊരു സെക്കൻഡാണ്. മനുഷ്യൻ എന്തിനിവിടെ വന്നു? അള്ളാഹു പറയാണ്, വന്നത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. വല്ലാഹു യദുഉ, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് ഇലാ ദാരിസ്സലാം, സ്വർഗത്തിലേക്കാണ്. സമാധാനത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ വിളിക്കുകയാണ് അല്ലാഹു, അങ്ങോട്ട് പോരിൻ. പക്ഷേ ഒരൽപ്പനേരത്തേക്ക് നിങ്ങൾക്ക് പരീക്ഷണമുണ്ട്. ജീവിതം സിസ്റ്റം ഓഫ് ട്രയൽ, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അതിന് കടുത്ത വില നൽകേണ്ടി വരും.
അള്ളാഹു നൽകുന്ന പ്രതിഫലം ഭയങ്കരമാണ്. സ്വർഗലോകം ഭയങ്കരമാണ്. സ്വർഗം എന്നത് 3-bedroom ഫ്ലാറ്റാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് നമ്മുടെ നഗരങ്ങളൊക്കെ നീങ്ങുകയാണ്. സ്വർഗം എന്നത് ഒരു വില്ലയല്ല, 10 cents സ്ഥലമല്ല. സ്വർഗം എന്നത് ഈ പ്രപഞ്ചത്തെക്കാളും മിസ്ലൈഹ, ഈ ലോകത്തെക്കാളും 2 ഇരട്ടി വലിപ്പമുള്ള ലോകം. സ്വർഗത്തിലെ ലീസ്റ്റ് റിവാർഡഡ്, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന ആൾക്ക് ഈ ലോകത്തിന്റെ 2 ഇരട്ടി അള്ളാഹു നൽകുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അധ്വാനിക്കേണ്ടി വരും. ഇന്ന് അങ്ങനെയല്ല, കുറച്ച് അധ്വാനത്തിന് ഭയങ്കര പ്രതിഫലം. അങ്ങനെയാണ്, അരമണിക്കൂർ ലക്ഷം അല്ലേ, അരമണിക്കൂർ കൊണ്ട് 1 crore. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരുടെ പ്രതിഫലം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഭയങ്കര പാരഡോക്സ് ഈ ലോകത്ത് നടക്കാറുണ്ട് അല്ലേ. ചെറിയ അധ്വാനത്തിന് ഭയങ്കര പ്രതിഫലം, ഭയങ്കരമായ അധ്വാനത്തിന് ഒരു പ്രതിഫലവുമില്ല. അങ്ങനെയാണ്, ബാറ്റ് കൊണ്ട് ബോൾ അടിക്കുന്ന ഗ്രൗണ്ടിൽ സുരക്ഷിതമായ സുരക്ഷിത വലയത്തിൽ കാണികളും അവരുടെ ഫാൻസും അണിനിരക്കുന്ന ഗാലറിയുടെ മുന്നിൽ നിന്ന് ഒരു ഗ്രൗണ്ടിൽ ഒരു ബാറ്റ് എടുത്ത് ബോളിന് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാന് കിട്ടുന്നത് കോടാനുകോടി ഡോളറുകളാണ് അല്ലേ. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിയമപാലകന്മാർ, പോലീസുകാർ, പട്ടാളക്കാർ നടുറോട്ടിൽ ഏറും ബഹളവും മടിയും കൊണ്ട് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ആളുകൾ, രാജ്യത്തിൻ്റെ ഭടന്മാർ, രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്ന നിയമപാലകന്മാർ, പട്ടാളക്കാർ, സോൾജിയേഴ്സ്, വെടിയുണ്ടയേറ്റ് മരിക്കുന്ന ആളുകൾ, നിസ്സാര പ്രതിഫലം വാങ്ങുന്നവർ, മരിക്കുന്നത് വെടിയേറ്റുകൊണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ആദരസൂചകമായ വെടികൾ കുറച്ച് വേറെയും, അവർക്കൊന്നും വേറൊന്നും കിട്ടാനില്ല. ഒരു പണിയും ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തിനല്ല ഇന്ന് ലോകത്ത് പ്രതിഫലം നൽകപ്പെടുന്നത്, മനസ്സിലാക്കണം. ആയിരക്കണക്കിന് ആളുകൾ വിശന്ന് മരിക്കുന്നിടത്താണ് കോടികൾ പിടിപിടിച്ച് ഒളിമ്പിക്സിൻ്റെ മാമ്പാങ്കം കഴിഞ്ഞത് അല്ലേ. ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിന് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഇമ്പോർട്ടൻസ് വേണ്ടതിന് തീരെയില്ല. എന്തോ ആവോ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ അങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സംവിധാനം അതല്ല. വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നിങ്ങളെ സമാധാനത്തിന്റെ വീട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. സ്വർഗം എന്നത് വളരെ മനോഹരമാണ്. അത് ലോകങ്ങളാണ്, അള്ളാഹു നൽകുന്നത് ലോകങ്ങളാണ്. ഈ ലോകങ്ങൾ പ്രതിഫലം ലഭിക്കേണ്ടതിന് അധ്വാനം വേണം. മാലാഖയുടെ മാലാഖമാരുടെ സ്വഭാവവും പൈശാചിക സ്വഭാവവും ഒത്തിണങ്ങിയ മനുഷ്യനിൽ നിന്ന് നന്മ തിന്മകൾ അവന്റെ മുമ്പിലുണ്ട് അല്ലേ. കള്ളു കുടിക്കാം, പൊതിവാസം ചെയ്യാം, മയക്കുമരുന്ന് അവിടെ ഉണ്ട്. ഹലാലായ 1000 crore ഭക്ഷണങ്ങൾ അവന്റെ മുമ്പിലുണ്ട്. ഏത് വേണമെന്ന് അവൻ തിരഞ്ഞെടുക്കണം. അതാണ് ഹറാമ് കുറച്ചല്ലേ ഉള്ളൂ അല്ലേ. قل تعالوا اتلوا ما حرم الله عليكم لا ند വരീൻ അല്ലാഹു ഹറാമാക്കിയതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാ പരിശുദ്ധ ഖുർആൻ. ഹറാമാക്കിയതെന്താണ്? സൂറത്തുൽ അൻആമിൽ അല്ലേ, ഹറാമാക്കിയത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അർത്ഥം എന്താ? ഹലാൽ ഒരുപാടാണ്, ഹറാം മാത്രം പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഹറാം മാത്രം ചെന്നെടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ ഒരു ലോകമാണ്. നന്മ ചെയ്യാൻ അവസരമുണ്ട്, ആളുകളെ സഹായിക്കാൻ അവസരമുണ്ട്, പക്ഷേ ദ്രോഹിക്കാൻ സമയം കണ്ടെത്തുന്നവർ, മനുഷ്യനെ വേദനിപ്പിക്കാൻ സമയം കണ്ടെത്തുന്നവർ. മനുഷ്യൻ അള്ളാഹു നൽകിയ കഴിവുകൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഈ വലിയ ഒരു വടം വലിയുടെ ഒരു പരീക്ഷണ ലോകത്താണ് മനുഷ്യന്റെ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. പറയാൻ കഷ്ടപ്പാടുകൾ കുറച്ചേ ഉണ്ടാകൂ. അള്ളാഹു പ്രതിഫലം നൽകാൻ പോകുന്നത് സ്വർഗമാണ്. സിറാത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു അലൈഹി വസല്ലം, അവസാനം കടന്നു പോകുന്ന ആൾ. സിറാത്ത് എന്നത് നരകത്തിന്മേൽ അള്ളാഹു സംവിധാനിച്ച ഒരു ബ്രിഡ്ജ്, പാലമാണ്. അഹദ്ദു മിന സൈഫി വഅദഖു മിന ശഅരി അല്ലേ. മുടിയേക്കാൾ നേരിയതാണ് അത്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അഹ്റത്തിന്റെ മഅനകൾ, അവിടുത്തെ ഫിസിക്സ് അവിടെ എത്തിയാലേ മനസ്സിലാകൂ. എങ്ങനെയായിരിക്കും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ആലമുൽ ആഖിറ വേറെയാണ്. അവിടെ പോകണമെങ്കിൽ സൽക്കർമ്മത്തിന്റെ പ്രകാശം വേണം, അമലുകളുടെ പ്രകാശം വേണം. ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല, സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരാളുടെ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിന് വേണ്ടി സത്യവിശ്വാസം കൈകൊണ്ട ഒരു മനുഷ്യൻ, പക്ഷേ കർമ്മങ്ങൾ കുറവായിരുന്നു. അയാൾക്കും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പ്രതിഫലം നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് വളരെ മനോഹരമാണ്. തങ്ങൾ ചിരിച്ചു എന്നാണ്, ചിരിച്ച് തങ്ങളുടെ അണപ്പല്ല് വരെ കാണപ്പെട്ടുവെന്നാണ്. അദ്ദേഹം സിറാത്തിലൂടെ നീങ്ങുമ്പോൾ കാലിലെ തള്ളവിരലെ ഒന്ന് ബ്ലിങ്ക് ചെയ്യും, ഒരു ചെറിയ പ്രകാശം. അപ്പോൾ ഒരല്പം കണ്ട് നീങ്ങും, പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ
നരകം ഇരുട്ടാണ്. നരകം ഇന്നഹ സൗദാ ഉമുദ്ലിമ, നരകം ഇരുട്ടുള്ളതും കറുത്തതുമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെളിച്ചം വേണം. വെളിച്ചം അമലുകളുടെ കർമ്മങ്ങളുടെ വെളിച്ചമാണ്. അത് ഇയാൾക്ക് വളരെ കുറവായിരുന്നു, പക്ഷേ ഈമാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്.